ഒരു ഒരു ആണുങ്ങളില്ലാത്ത കുടുംബം രണ്ട് കുടുംബം കഴിഞ്ഞു പോണതാണ്. തോടക്കുന്നുണ്ട, 80 വയസ്സായൊരു തള്ള അടക്കുന്നുണ്ട, അറ്റാക്ക് വന്ന സ്ത്രീയാണ്. പഞ്ചായത്ത് അറിഞ്ഞിട്ട് നോട്ടീസ് തന്നിട്ടില്ല, എന്നോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ ചെയ്യുന്ന അനീതിക്കേടല്ലേ സാറേ. ഉള്ളത് മരിച്ചിട്ട് 8 കൊല്ലം, മോളെ ഭർത്താവ് മരിച്ചിട്ട് 12 കൊല്ലം, 3 കൊച്ചുങ്ങൾ പഠിക്കുന്നു, നാളെ ഒരു എന്ത് ചെയ്യും? അതുകൊണ്ട് അറ്റാക്ക് വന്ന തള്ള അടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നാളെ ഈ ആറെണ്ണം എന്തായാലും ചെയ്യണമെന്ന് ചെറുതൊരു പഞ്ചായത്തുകാർ പറഞ്ഞതാ, എനിക്കറിയില്ല. കാരണം രോഗിയായിട്ടിരിക്കുന്നവരെ 80 വയസ്സ് എന്നൊരു തള്ളയാണ്. അവരെ കൊണ്ടാക്കട്ടെ, എന്നിട്ട് മക്കളെ കൂടെ പിടിച്ചു കൊണ്ടാക്കട്ടെ. എനിക്ക് വയ്യ, എന്റെ തള്ളേന 80 വയസ്സായ തള്ളേന വൃദ്ധസന്നിധി കൊണ്ടു തള്ളാൻ എനിക്ക് വയ്യ. ഈ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിത മാർഗം ഒന്ന് പറഞ്ഞു തരണം. രണ്ടാണുങ്ങളും മരിച്ചുപോയി, മരുമോനും മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി. ഇവര് ഈ ചെറുതൊരു പഞ്ചായത്തുകാർ ഒരു നോട്ടീസ് പോലും എനിക്ക് തരാതാ. എന്റെ കട ജെ സി ബി ഒന്നും തല്ലി പിടിച്ചിട്ട് ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ്? എന്റെ വോട്ട് ചോദിക്കാത്തവരെല്ലാം ഇവിടെ തീരത്ത് വരുമല്ലോ. ഈ വോട്ട് ചോദിക്കാൻ വോട്ട് ചോദിച്ചവർ ജയിച്ച് അവരെ കാര്യം കണ്ടപ്പോ പാവങ്ങളെ വഴിയാതാരോക്കുന്നു. പഞ്ചായത്ത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ അനധികൃതമായ ഈ കഞ്ചാവും ബാക്കിയുള്ള ഐറ്റങ്ങൾ ഇവിടെ കച്ചവടം ഉണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ ഇത് പിടിച്ചിരുന്നു. അപ്പോൾ അതിൽ 2-3 പ്രതികളുണ്ടായിരുന്നു. അവർ പിറ്റേന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങി. അപ്പോൾ അത് ഇവിടെ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ വലിയ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മുടെ ലക്ഷ്യം. പല പ്രാവശ്യമായിട്ട് പല പരാതികളും വന്നതാണ് ആൾക്കാരിൽ നിന്ന്. കാര്യം സംഭവം ജെനുവൻ ആണെന്നുള്ളത് മനസ്സിലായതാണ്. കാര്യം വിദ്യാർത്ഥികളെല്ലാം, കോളേജ് വിദ്യാർത്ഥികളെല്ലാം പോകുന്ന കുട്ടികളുടെ സ്വഭാവ ദൂഷ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് മയക്കും മരുന്നും പുകയില അങ്ങനെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അറിയുന്നത്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഈ പിന്നെ ഗതാഗത തടസ്സം വളരെയധികം കൂടുതലാണ്. കാര്യം അപകട സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്, പല ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പരാതി വന്നു. അത് കളക്ട്രേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഇവിടെ ഈ കച്ചവടം അനുവദിക്കാൻ പറ്റുന്നതല്ല. ചെറുതൊരു പഞ്ചായത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ കാര്യം. പക്ഷെ ഇതിന് അവരെ കൊണ്ട് സമാധാനം പറയിക്കും, ജീവിക്കാൻ വഴി മുട്ടപ്പോ ആത്മഹത്യ ചെയ്യും എല്ലാം കൂടെ. ചെറുതൊരു പഞ്ചായത്തുകാരെ കൊണ്ട് സമാധാനം ഞാൻ പറയിക്കും, നോക്കോ. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളെ വീട്ടിൽ ആണുങ്ങളില്ല. ഈ രണ്ട് പെണ്ണുങ്ങളായിരുന്നു, 82 വയസ്സായ ഒരു തള്ളയും 60 വയസ്സായ ഞാനും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണത്.
അത് നേരത്തെ 7 ദിവസത്തിന് മുമ്പേയും അതിനു മുമ്പേയും അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് തന്നെ എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കളക്ട്രേറ്റിൽ വരെ പല പരാതികളും പോയി പഞ്ചായത്ത് കമ്മിറ്റിയോടുകൂടിയെല്ലാം തീരുമാനം എടുത്തു തന്നെയാണ് ഈ ഒരു നടപടിയിലേക്ക് പോയത്. വരുന്നതിന് മുമ്പേ തന്നെ ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് മനഃപൂർവ്വം മാറ്റാതിരുന്നതാണ്. പിന്നെ ഇല്ല ഇല്ല, അവിടെ അവർ ഈ പറഞ്ഞ ആള് രാത്രി വൈകുന്നേരം വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് വരും, 6 മണിക്ക് അവരെ കച്ചവടവും അത് കഴിഞ്ഞ് പോണവരാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്നെ വണ്ടിയിൽ തന്നെ ഈ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ നടപടികളും പൂർത്തിയാക്കി തന്നെയാണ് കാര്യങ്ങൾ നടത്തിയത്.